ആരിഷ് മലു ഡയറീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ ഇപ്പൊ യാത്ര പോയിട്ട്. ഇപ്പൊ വിന്റർ ഒക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തോട്ട് പോവാതിരുന്നത്. പിന്നെ കോവിഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് യാത്രകൾ കുറച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ പോകാൻ തുടങ്ങി. ഇവിടെ വെക്സ്ബോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇച്ചൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൗദി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പൊ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. വന്നിട്ട് ഇവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാറ്റാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ അത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം കേട്ടോ. വന്ന റോഡാണോ? അല്ലല്ലേ, അത് കേറിപ്പോന്നൊരു ജോബിയങ്ങളുടെ കൈ പിടിച്ചു പോ. താത്തിട്ട് പറ ക്ലിയർ ആവത്തില്ല പറയുന്നത്. പാലിപ്പോയ ഞങ്ങളുടെ മല കയറ്റി ഇവിടെ അവസാനിപ്പിച്ച്. അയ്യോ,
ഭംഗി മാറി കേട്ടോ, നീല കളറായി കണ്ടോ. കാറ്റക്കടിച്ച് ആദ്യ ഒരു പരിവായി, കൈയെല്ലാം കൂടെ തണുത്ത് മരച്ചിട്ട്. പക്ഷെ ഇപ്പൊ നമ്മള് മലയിറങ്ങി താഴെ വന്നപ്പോഴത്തേക്ക് വെയിലും വെട്ടോ വരാൻ തുടങ്ങി. ഒരു വണ്ടി വന്നു കഴിഞ്ഞാല് വണ്ടി കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇത്. ഇവിടുത്തെ ബംഗ്ലാവുകളാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റ നിലയായിട്ടുള്ള വീടുകളെ ബംഗ്ലാ എന്നാണ് പറയുന്നത്, ബംഗ്ലാവ്. ടച്ച് ചെയ്യണോ? എന്തിനാ ഫ്രീസായി നിൽക്കുവാണോ? ആണോ? അല്ല, അവരുടെ കളിയില് ഫ്രീസായി നിൽക്കുവാന്നു. ആരോ ഓണാക്കുന്ന ആള്. അല്ല, ആരോ ഓടുന്ന ഒരാള് തൊടുവാന്ന് തോന്നുന്നു. ഈ ഗൈ അൺഫ്രീസ് ആയി നിൽക്കുവാണോ അതോ ഫ്രീസ് ആണോ? എന്താണ് ഫ്രീസ് ആണ്? എന്താണ് ഈ കളിയുടെ ഫ്രീ സ്റ്റാഗോ? ഓക്കെ, ഇങ്ങനെ ഫ്രീസ് ആയി കിടക്കുന്നു. യോജിപ്പെല്ലാം ആരെങ്കിലും ഫ്രീസ് ആക്കിയോ? സൂപ്പർ വ്യൂ കാണിക്കാം. അപ്പൊ ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം.